ാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലും വിശ്വസിക്കാൻ സാധിക്കില്ല. കേരളം മുതൽ ബംഗാൾ വരെ ചലച്ചിത്ര നടിമാർ പലരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ പറയാൻ ധൈര്യം കെട്ടുന്ന ഈ വേളയിൽ ഒരു പ്രമുഖ നടന്റെ മുഖം മൂടി വലിച്ചു കീറുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ. ദിലീപിനെതിരായ ഇദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകളോടെ കോടതി വരെ കയറിയ സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ശാന്തിവിള ദിനേശ് പറയുന്നതിൽ കാര്യമില്ലാതില്ല എന്നാണ് വിശ്വാസം. ഈ കഥ നടന്നതാണെന്ന് 100% വിശ്വസിക്കണമെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നു. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലാണ് ശാന്തിവിള ദിനേശിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ നടൻ മര്യാദ രാമനായാണ് ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്നത്. സ്ത്രീകളെ സീതയെപ്പോലെ കാണുന്ന കൂട്ടർക്കൊപ്പമാണിപ്പോൾ സഹവാസം. അവരുടെ നേതാവ് കൂടിയാണ്. ചിലപ്പോൾ സ്ത്രീകളെ കെട്ടിപ്പിടിക്കും, അവരുടെ നിറവേറിൽ തടവി അനുഗ്രഹിക്കും. ഇതൊക്കെ നാം പലതവണ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിട്ടുമുണ്ട്. ആർക്കും വിരോധം തോന്നാത്ത ഒരു സർഗുണ സമ്പന്നൻ. ഭാര്യയും അനുഡസൻ പുളരുമൊക്കെയുള്ള ഈ നടനും ഒട്ടും മോശമല്ല. ഈ കാലത്ത് പ്രമുഖയായ ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശ് തുറന്നു പറയുന്നത്. ഒരു പെൺകുട്ടി ആ കാലത്ത് സിനിമാ ലോകത്തേക്ക് വന്നു. ശ്രീലങ്കയിൽ ചിത്രീകരിച്ച ചിത്രത്തിലാണ് ഇരുവരും അഭിനയിച്ചത്. കുട്ടി ഇയാൾ വീണുപോയി, മകളുടെ പ്രായമേ ഉള്ളൂവെങ്കിലും വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ വാക്കിൽ ആ കുട്ടി വീണു എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞത്. വീഴാൻ പാടില്ലായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി കെട്ടി ഭാര്യയാക്കാമെന്ന് ഉറപ്പ് കൊടുത്തതോടെയാണ് എല്ലാത്തിനും തുടക്കമായത്. താലി കെട്ടിയില്ലെങ്കിലും ഹോട്ടൽ മുറിയിൽ അവർ ജീവിതം ആരംഭിച്ചു. പടം തീരുന്നതുവരെ ഒന്നിച്ചായിരുന്നു പ്രതി. രാവണൻ കോട്ടയിലെ ചിത്രീകരണം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറഞ്ഞു. അപ്പോഴും അവൾ ആ മര്യാദരാമൻ നടനെ അമിതമായി വിശ്വസിച്ചു. ഭാര്യയും മക്കളുമുണ്ടെങ്കിലും ഇയാൾ തന്നെയും വിവാഹം കഴിക്കുമെന്ന് ആ കുട്ടി കരുതി. അന്ന് മുറിക്കുള്ളിൽ ഉറങ്ങാതിരുന്നു. മോശം അനുഭവം തുറന്നു പറയാൻ പോലും ആരും ഒപ്പമില്ലാത്ത ഒരവസ്ഥ. ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റിയെങ്കിലുമുണ്ട്. അന്ന് ആ കുട്ടിക്കൊപ്പം ആരുമില്ലായിരുന്നു. ഒരു ദിവസം ആ കുട്ടി ആ മര്യാദരാമൻ്റെ കാര്യം പറഞ്ഞു. നാളെ മുതൽ 2 ദിവസം അച്ഛനും അമ്മയും ഗൾഫിൽ ഉണ്ടാകില്ല എന്ന്. പിറ്റേ ദിവസം ആ നടൻ അവിടെ എത്തി എന്നാണ് ശാന്തിവിള ദിനേശ് വളരെ വ്യക്തമായി തുറന്നു പറയുന്നത്. ഷൂട്ടിങ്ങൊക്കെ ഒഴിച്ചു വച്ചു. അത്രയ്ക്ക് മാന്യനും മര്യാദരാമനുമാണ് ഈ നടൻ. മലയാളി ഇപ്പോഴും കരുതുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ മര്യാദരാമൻ ഇയാൾ തന്നെയെന്നാണ്. ഇയാൾ തന്നെ വഞ്ചിക്കുമെന്ന് ആ നടി ഒരിക്കലും കരുതിയില്ല, ഇപ്പോഴും കരുതുന്നില്ല. വഞ്ചിച്ചു എന്ന് പിന്നീടറിഞ്ഞപ്പോൾ ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷേ അവൾ ഒരു മാരക രോഗത്തിന് അടിമയായിപ്പോയി. ഇപ്പോൾ അതിജീവിതയാണ് ആ രോഗത്തിൽ നിന്നും. തന്നെ ബാധിച്ച ആ രോഗത്തിനുള്ള ചികിത്സയിലാണ് ആ കുട്ടി. തൻ്റെ രോഗവും പറഞ്ഞ് ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് ആ നടി. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇയാളുടെ പേര് വന്നിട്ടില്ല, വരികയുമില്ല. കാരണം ആ നടിയും നാണക്കേട് ഭയന്ന് തൽക്കാലം പരാതി കൊടുക്കില്ല. ആ മര്യാദരാമൻ ഇപ്പോഴും അഭിനയം തലയ്ക്ക് പിടിച്ച് സർവസ്വം വലിച്ചെറിയുമെന്ന് നാഴിക 100 വട്ടം വീമ്പിളക്കിക്കൊണ്ടിരിക്കുന്നതാണ് സ്ഥിരം പതിവ്. ആ മുഖം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?